വളരെ ഉജ്ജ്വലമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ശേഷം എട്ടായി നിന്ന കോൺഗ്രസ് 16 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരെത്തും പിടിയുമില്ല. പാർട്ടി നന്നാക്കാൻ വേണ്ടി നയിക്കാൻ ഒരാളും മുന്നോട്ട് വരുന്നില്ല. കേരളത്തിലടക്കം നേതാക്കളും അണികളും ഗ്രൂപ്പ് തിരിഞ്ഞും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്നു. കുടുംബ പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി BJP ബദലായി ഒരു നയമുണ്ടാക്കൂവെന്ന് നേതൃത്വം ചവിട്ടിപ്പുറത്താക്കിയ മുതിർന്ന നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരു കേൾക്കാൻ? BJP മുൻപേ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് രാഹുൽ പ്രിയങ്ക സഖ്യം. AICC നാഥനില്ലാ കളരിയായിട്ട് 4 വർഷത്തോളമായി. ഭാരവാഹികളായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്നവരെ ചുമതലപ്പെടുത്തിയാൽ പെട്ടിതാങ്ങികളായ ഇപ്പോഴത്തെ നേതാക്കൾ കാലുവാരി താഴെയിടും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇവിടെ ചോരപ്പുഴ ഒഴുകുന്ന സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിലാണ് നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് സോണിയയും രാഹുലും പ്രിയങ്കയും കൂടി രാജിവെച്ചേക്കുമെന്ന ഊഹാപോഹങ്ങൾ വരുന്നത്. ഒരു വിഭാഗം നേതാക്കൾ അങ്ങനെയൊരാവശ്യം ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. നിലവിൽ ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് G23 നേതാക്കളുടെ നിലപാട്. പാർട്ടി കുറച്ചുനാൾ കൂടി നിലനിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ G23 നേതാക്കൾ പ്രവർത്തക സമിതി യോഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കാര്യം പറയുന്നവരെ സൈഡിൽ ഒതുക്കിയ ചരിത്രമേ കോൺഗ്രസിനുള്ളൂ. അട്ടയെ പോലെ അധികാരത്തിൽ പിടിച്ചിരിക്കുന്നവരാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ കോൺഗ്രസ് വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. തോൽവിയുടെ പേരിൽ നേതാക്കളെ വിമർശിക്കരുതെന്നാണ് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളുടെ ഉത്തരവ്. എന്നിരുന്നാലും കേരളത്തിൽ KPCC പ്രസിഡന്റ് ഉത്തരവിറക്കുന്നതിനു മുമ്പേ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഒരു പട നിരന്നുകഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി വേണുഗോപാലിനെതിരെ ഖാണ്ഡം ഖാണ്ഡം ലേഖനങ്ങൾ ഇറക്കി. കണ്ണൂരും കോഴിക്കോടുമൊക്കെ പോസ്റ്ററുകൾ വന്നു. എല്ലാം KCയുടെ മാത്രം ചുമലിൽ വെച്ച് ബാക്കി ആശാന്മാർ നൈസായി മുങ്ങി. ചുരുക്കത്തിൽ പ്രത്യയശാസ്ത്ര ദൃഢതയോ ലക്ഷ്യബോധമോ ഇല്ലാത്ത നേതാക്കളുടെ ഒരു കൂട്ടമായി കോൺഗ്രസ് അധപ്പതിച്ചു. ഹിന്ദുരാജ്യം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം എന്ന പ്രചാരണം നടത്തിയ കോൺഗ്രസ് ഹിന്ദുത്വ ശക്തികൾക്കാണ് ശക്തി പകർന്നത്. BJPയെ നേരിടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസുമായി ചേർന്ന് പ്രതിപക്ഷ സഖ്യം എന്ന ആശയം ഇനി ചാപിള്ള മാത്രമായിരിക്കും. കോൺഗ്രസിനേക്കാൾ BJPയെ നേരിടാൻ കഴിയുക പ്രാദേശിക കക്ഷികൾക്കാണെന്നാണ് അവസാന തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിച്ചത്. പതിറ്റാണ്ടുകൾ ഇന്ത്യ അടക്കി ഭരിച്ച പാർട്ടി ആസന്നമായ മരണം കാത്തുകിടപ്പാണ്. അത് എത്ര വേഗത്തിൽ വേണമെന്ന് അതിന്റെ നേതാക്കൾ തന്നെ തീരുമാനിക്കും.